പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം സൂര്യനെല്ലി കേസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചിരിക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകൾ അവസാനിച്ച് പെൺകുട്ടിക്ക് എന്നാണ് നീതി കിട്ടുക എന്ന് ആർക്കും പറയാനാവാത്ത അവസ്ഥ. ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ, രക്ഷിതാക്കൾ കൂടി ഇല്ലാതായാൽ സൂര്യനെല്ലിയിലെ ആ പെൺകുട്ടിയുടെ ഭാവി എന്തായിരിക്കും? ആരായിരിക്കും അതിന് സുരക്ഷ ഉറപ്പുവരുത്തുക? ഈ കേസിൽ നിന്ന് സ്വന്തം നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാക്കളും മറ്റ് സംഘടനാ നേതാക്കളുമൊക്കെ ഇക്കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സൂര്യനെല്ലി കേസ് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ നീതി തേടിയുള്ള അലച്ചിലല്ല, ഒരു രാഷ്ട്രീയ ആയുധമാണ് രണ്ടു മുന്നണികളിലും. സൂര്യനെല്ലി കേസിന്റെ ചരിത്രം ഒരൽപ്പം, പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കളികൾ ഇത്തവണ ഇതാണ് പറയുന്നത്. കവർ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യനെല്ലി കേസ് 17 വർഷത്തിനിപ്പുറം തലയുയർത്തുമ്പോൾ രണ്ട് വ്യക്തികളാണ് പ്രധാനമായും പ്രതിരോധത്തിലാകുന്നത്. ഒന്ന്, രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ. രണ്ട്, ഇപ്പോൾ മുഖ്യവിവരാവകാശ കമ്മീഷണറായ മുൻ എ ഡി ജി പി സിബി മാത്യൂസ്. 1996 തുടങ്ങിയ കേസാണ് 2013 വെളിപ്പെടുത്തലുകളും ദുരൂഹതകളും സംശയങ്ങളും ഉയർത്തിക്കൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ പരിഹസിക്കുന്നത്. സൂര്യനെല്ലി കേസിന്റെ തുടക്കം മുതലേ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ദുരവസ്ഥ, അന്വേഷണത്തിന്റെയും വിചാരണയുടെയും പേരിലുള്ള ബുദ്ധിമുട്ടുകൾ, കുട്ടിയെയും വീട്ടുകാരെയും സഹായിച്ചവർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം അറിയിച്ചുകൊണ്ട് 14-കാരിയായ ഒരു പെൺകുട്ടി അപ്രതീക്ഷിതമായി അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങൾ, ആ പെൺകുട്ടിയെ ഈ അവസ്ഥയിലാക്കിയതിന് ഉത്തരവാദികളായവരുടെ വിവരങ്ങൾ, അക്കാലത്ത് കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ കേസിൽ നൽകിയ വാർത്തകൾ, സമൂഹ മനസാക്ഷിയുടെ പ്രതികരണം പെൺകുട്ടിക്കൊപ്പമാകാൻ ഉപകരിച്ചു. ഒപ്പം നീതി കിട്ടണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നു. പൊതുവികാരവും മാധ്യമശ്രദ്ധയും സ്ത്രീ സംഘടനകളുടെ ശക്തമായ ഇടപെടലും എല്ലാം ചേർന്നപ്പോൾ സർക്കാരിനുമേലും കടുത്ത സമ്മർദ്ദമായി. ശക്തമായ അന്വേഷണം നടത്തേണ്ടി വന്നു. ഇതിനിടയിലാണ് പി ജെ കുര്യൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് ഉയർന്നുവരുന്നത്. പത്രത്തിൽ കുര്യന്റെ പടം കണ്ട പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചവരിൽ ഒരാൾ പി ജെ കുര്യനാണ് എന്ന് പരാതിപ്പെട്ടു. അവിടം മുതലാണ് നീതി തേടിയുള്ള ഒരു പെൺകുട്ടിയുടെ പോരാട്ടം രാഷ്ട്രീയ കളികളിൽ പെട്ടുപോയത്. ഈ രാജ്യത്ത് എന്ത് അഴിമതി നടന്നാലും ഞങ്ങളെ പോലെയുള്ള മാമൂലി ജനങ്ങളെ എന്ത് അതിനെ പ്രതികരിച്ചാൽ എന്ത് നടക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ കളികൾ, എന്നല്ലാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. സമൂഹത്തിന് ഇന്നത്തെ പോലെ സംവേദനക്ഷമതയില്ലാത്ത, ദൃശ്യമാധ്യമങ്ങൾ ഒരുപാടില്ലാതിരുന്ന, മൊബൈൽ ക്യാമറകൾ സ്വകാര്യതയെ ശല്യപ്പെടുത്താത്ത ഒരു കാലമായിരുന്നു അത്. അന്ന് ഈ പെൺകുട്ടിയും രക്ഷിതാക്കളും മുഖം മറയ്ക്കാതെ സധൈര്യം തല ഉയർത്തി മാധ്യമങ്ങൾക്കു മുന്നിൽ നിന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാഴ്ച വസ്തുവാക്കി പെൺകുട്ടിയെ ഗസ്റ്റ് ഹൌസുകളിലും ഹോട്ടലിലും തെളിവെടുക്കാൻ കൊണ്ടുപോയി. അന്നുമുതൽ ഇന്നുവരെ ഈ 17 കൊല്ലക്കാലവും സൂര്യനെല്ലിയിലെ പെൺകുട്ടി പറയുന്നത് ഒരേ കാര്യമാണ്, ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. ഇനി എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ, എനിക്ക് മുന്നോട്ടുള്ള കാലങ്ങളിലൊക്കെ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അതിനാൽ എനിക്ക് പിടിച്ചു നിന്നേ പറ്റുള്ളൂ, ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിന്നേ ജീവിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഒന്നലറി വിളിച്ചില്ല, ഓടാൻ നോക്കിയില്ല, സമ്മതം കൊടുത്തു എന്നെല്ലാം ഹൈക്കോടതിക്ക് വിധിന്യായത്തിൽ എളുപ്പത്തിൽ പറയാനായി. പുറം ലോകം കാണാത്ത അന്തർമുഖിയായ ഒരു 14-കാരിയുടെ മയക്കുമരുന്നും മദ്യവുമെല്ലാം നിർബന്ധിച്ച് കഴിപ്പിച്ചതിന്റെ ആലസ്യത്തിൽ എപ്പോഴുമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ, സംഭവിക്കുന്ന ദുരന്തത്തിന്റെ ആഴമറിയാത്ത ഒരു വിദ്യാർത്ഥിനിയുടെ മനോനില കോടതി പരിഗണിച്ചില്ല. വണ്ടി പിടിച്ചു സഞ്ചരിച്ച് പണം കൊടുത്ത് 35-ലേറെ പേർ ബലമായി പിടിച്ചുവാങ്ങിയ ലൈംഗികതയും അത് സ്വന്തമാക്കിയവരുടെ മനോവൈകൃതവും കോടതി കണ്ടതുമില്ല. ആരും ഒരാൾക്കാരും വകവെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ 40 ദിവസം ഞാൻ അനുഭവിച്ച വേദന എനിക്കേ അറിയുള്ളൂ, അത് ഈ ആൾക്കാർക്കൊന്നും അറിയില്ല. ഈ 40 ദിവസം ഞാൻ അവിടെ എന്തോരോ അനുഭവിച്ചു എന്നുള്ളത് ഈ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. തന്നെ പീഡിപ്പിച്ച 36 പേരെ ഓർമ്മിച്ച പെൺകുട്ടിയെ അപഹസിക്കാൻ പി സി ജോർജിനെ പോലെ ഒരുപാട് പേരുണ്ടാകും. എളുപ്പമാണത്. ആരാന്റമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാനെന്തൊരു ചേല് എന്ന മട്ട്. 17 കൊല്ലമായിട്ടും ആ കുട്ടിക്ക് നീതി കൊടുക്കാനായില്ലല്ലോ എന്നതോർത്ത് ലജ്ജിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്.
14 വയസ്സിലെ ദുരന്തം 31 വയസ്സായ യുവതിയായിട്ടും വിടാതെ പിന്തുടരുന്ന ജീവിതാവസ്ഥ നമ്മുടേതല്ലോ എന്നും സൗകര്യപൂർവം സമാധാനിക്കുകയാണ് നമ്മൾ. ഇനി എന്നാണ് നിയമ നടപടിയുടെ നൂലാമാല തീർന്ന് ആ കുട്ടിക്ക് സമാധാനപരമായ ഒരു ജീവിതം കിട്ടുക? പി ജെ കുര്യനെതിരെ ഇനി എന്തു നടപടി എടുക്കാം എന്ന കാര്യത്തിൽ ഉപദേശം ചോദിച്ചുകൊണ്ട് പെൺകുട്ടി അഭിഭാഷകൻ എഴുതിയ കത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതോടെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദം. ഇനി അന്വേഷണം സാധ്യമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും. പെൺകുട്ടി പറഞ്ഞ എല്ലാ പേരുകളും വിശ്വസിക്കാം, പി ജെ കുര്യന്റെ പേരു മാത്രം പറ്റില്ല എന്ന് സിബി മാത്യൂസിന്റെ അന്വേഷണ സംഘം നിലപാടെടുത്തിരുന്നു. സംശയത്തിന് മൂന്ന് കാരണങ്ങൾ. ഒന്ന്, പി ജെ കുര്യന്റെ ഫോട്ടോ കാണിച്ച് കുട്ടിയോട് ചോദിച്ചില്ല എന്ന് പെൺകുട്ടി. രണ്ട്, തിരിച്ചറിയൽ പരേഡ് നടത്തിയില്ല. മൂന്ന്, കുര്യനു വേണ്ട അലൈബി പോലീസ് തന്നെ കണ്ടെത്തി. ഇതിലെല്ലാം പാളിച്ച പറ്റി എന്ന് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ, തെളിവുകൾ, വിവാദങ്ങൾ എല്ലാം വിരൽ ചൂണ്ടുന്നത് പുതിയ അന്വേഷണത്തിന്റെ ആവശ്യകതയിലേക്കാണ്. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് നിശ്ചിത സമയത്തിനകം തീർക്കാവുന്ന അന്വേഷണം, അതിനുള്ള നിയമപരമായ വഴികളാണ് സർക്കാർ തേടേണ്ടത്. അന്വേഷണം ഒഴിവാക്കാനുള്ള നിയമോപദേശമല്ല. സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിച്ചു എന്ന ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്നത് പി ജെ കുര്യന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതല്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സോണിയാഗാന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയത്ത് രാജ്യസഭയിൽ ഉപാധ്യക്ഷനായി പി ജെ കുര്യൻ ഇരിക്കുന്നത് കോൺഗ്രസിനും നല്ലതല്ല. യഥാർത്ഥത്തിൽ പി ജെ കുര്യനോട് സ്നേഹമുണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാർ ചെയ്യേണ്ടത് പി ജെ കുര്യനെ ആരോപണ മുക്തനാക്കാനായി വിശ്വാസയോഗ്യമായ ഒരന്വേഷണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ നടത്തുകയാണ്. നിരപരാധിയാണെങ്കിൽ പി ജെ കുര്യൻ രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ പി ജെ കുര്യനെ വിശ്വാസമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരോ, നിരപരാധിത്വത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പി ജെ കുര്യനോ പുതിയൊരന്വേഷണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ എസ് എസ് വിവാദം വന്നപ്പോൾ ചാടിവീണ കോൺഗ്രസ് നേതാക്കളെയൊന്നും പി ജെ കുര്യൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രതിരോധത്തിലായപ്പോൾ കാണാനില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഒരുപാട് പിടിപാടുള്ള നേതാവാണ് പി ജെ കുര്യൻ. ഇടയ്ക്കൊരു തോൽവി ഒഴിച്ചാൽ 1980 മുതൽ പാർലമെന്റിലുണ്ട്. 3 തവണ കേന്ദ്രമന്ത്രി പദം, ഇപ്പോൾ തുടർച്ചയായ 3-ാം തവണ രാജ്യസഭയിൽ, ഒപ്പം ഉപാധ്യക്ഷ പദവിയും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി നല്ല അടുപ്പമുള്ള നേതാക്കളിൽ ഒരാളാണ് പി ജെ കുര്യൻ. പക്ഷേ സ്വാധീനവും ആൾബലവും പിന്തുണയുമൊക്കെ അങ്ങ് ദില്ലിയിൽ മാത്രം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കുര്യൻജിയോട് അത്ര താല്പര്യമില്ല. ഇത്തവണ രാജ്യസഭയിലേക്ക് പോയത് കേരള നേതാക്കളുടെ ശക്തമായ എതിർപ്പ് മറികടന്നാണ്. കേരളത്തിലെ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയാണ് പി ജെ കുര്യന്റെ ഏറ്റവും കടുത്ത വിമർശകൻ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു. ദില്ലിയിൽ നിന്ന് കടുപ്പത്തിൽ നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി രാഖ്യുരാമാനം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പി ജെ കുര്യനെ ന്യായീകരിച്ചത്. 17 കൊല്ലത്തിനു മുമ്പ് പറഞ്ഞതിനപ്പുറത്ത് ഒന്നുമില്ലാത്ത ഒരു കാര്യം പറഞ്ഞ് അത് വിവാദമാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസരമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ നിർദാക്ഷിണ്യം അത് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങളെ രാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിക്കുന്നതും നിരപരാധിയെന്ന് അന്വേഷണ സംഘങ്ങളും കോടതിയും കണ്ടെത്തിയ ഒരാളെ ഇതുപോലെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ തെറ്റാണ് എന്ന് വിശ്വസിക്കുകയാണ്. എൻ എസ് എസ് വിവാദത്തോടെ രമേശ് ചെന്നിത്തലയുമായി അടുപ്പത്തിലായി പി ജെ കുര്യൻ എന്നാണ് ഗ്രൂപ്പ് കഥ. ഉമ്മൻചാണ്ടി വിഭാഗം പി സി ചാക്കോയുമായി സന്ധി ചെയ്ത് മറുപക്ഷത്തും. തൊട്ടു പിന്നാലെ പി ജെ കുര്യൻ ആരോപണ വിധേയനായപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുയർന്നത് ദുർബലമായ പ്രതിരോധം. എന്തിനു വെറുതെ എടുത്തുചാടണം എന്ന മട്ട്. പി ജെ കുര്യൻ എന്ന മുതിർന്ന നേതാവ് ഹൈക്കമാൻഡിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്ന ഭാവം. പി ജെ കുര്യനോട് കണക്കു തീർക്കാൻ കേരള നേതാക്കൾക്ക് സൂര്യനെല്ലിക്കേസ് ഒരവസരമായി. എനിക്ക് പല സംശയങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസിനകത്തുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. ആരാണ് പങ്കുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഗൂഢാലോചനയുണ്ടോ എന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഹൈക്കമാൻഡ് കണ്ടെത്തും.
ഹൈക്കമാൻഡ് അനുവദിക്കാത്തതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിക്കാവില്ല. ഇനി പ്രാർത്ഥിക്കുക മാത്രമാണ് വഴി. പി ജെ കുര്യൻ പെൺകുട്ടിയുടെ ഭാവിക്ക് വേണ്ടി, ഉമ്മൻചാണ്ടി പി ജെ കുര്യന് പണികിട്ടാൻ വേണ്ടി, രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയെ താഴെയിറക്കാൻ വേണ്ടി. ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് കാലം തെളിയിക്കട്ടെ.